ായ എല്ലാ ദേശസ്നേഹികൾക്കും നമസ്കാരം. ഞാൻ വിശ്വപ്രകാശം എസ് വിജയാനന്ദ്, ചീഫ് എഡിറ്റർ വിശ്വപ്രകാശം ശ്രീനാരായണ ഗുരു ദാർശനിക മാസിക. പ്രിയമുള്ളവരെ, ശ്രീനാരായണ ധർമ്മോത്സവ 2016-2024 എന്ന നവവത്സര പദ്ധതിയുടെ ഭാഗമായി ശ്രീനാരായണ ധർമ്മം അഥവാ ശ്രീനാരായണ സ്മൃതി എന്ന മഹത്തായ ഗുരുപദേശത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള പഠന പ്രക്രിയയാണ് നാം നടത്തിപ്പോരുന്നത്. ഈ പഠന പ്രക്രിയയിൽ നാം പഞ്ചധർമ്മത്തിലെ 5 ധർമ്മങ്ങളിൽ വരുന്ന 1-ാമത്തെ ധർമ്മമായ അഹിംസയെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നാം കഴിഞ്ഞ ദിവസത്തെ ചിന്തയ്ക്ക് വിധേയമാക്കിയതിന്റെ തുടർഭാഗത്തിലേക്കാണ് നാം ഇന്ന് പ്രവേശിക്കുന്നത്. എല്ലാവരുടെയും ശ്രദ്ധയെ ഞാൻ സാദരം ക്ഷണിക്കുകയാണ്. ഗുരു ലോകത്തോട് ആദേശിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, ധർമ്മങ്ങൾ അഹിംസയിലും അധർമ്മങ്ങൾ ഹിംസയിലുമാണ് വർത്തിക്കുന്നത്. അപ്പോൾ നാം ചെയ്യുന്ന ധർമ്മങ്ങൾ അഹിംസയിലാണ്. ധർമ്മം അഹിംസയാണെങ്കിൽ അധർമ്മം ഹിംസയാണ്. നാം ധർമ്മം എന്ന് ധരിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ സാധാരണ രീതിയിൽ നാം ധരിക്കുന്നതായ അർത്ഥമല്ല ധർമ്മം എന്ന പദത്തിനുള്ളത്. ധർമ്മയേവ പരം ദൈവം എന്നാണ് ഗുരു തന്നെ നിർവചിച്ചിട്ടുള്ളത്. ധർമ്മം എന്ന് പറയുന്നത് ദൈവമാണ്. അപ്പോൾ ധർമാധിഷ്ഠിതമായ ജീവിതമായിരിക്കണം നാം നയിക്കേണ്ടുന്നത്. നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കേണ്ടുന്നത് ഒരു ഭരണഘടനയോ അതിനെ സംരക്ഷിക്കുന്നതായ ഒരു കോടതിയോ ഒരു ഭരണകൂടമോ ഇതുകളൊന്നുമല്ല. ഭരണഘടനയ്ക്കും മറ്റും നിജസ്ഥിതി അഥവാ നിത്യസ്ഥിതി എന്നൊന്നില്ല. അത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അത് സത്യമല്ല. അതുകൊണ്ട് തന്നെയാണ് കോടതികളിൽ വിചാരണയ്ക്ക് കയറ്റുന്ന വ്യക്തികളോട് അവർ വിശ്വസിക്കുന്ന മതവുമായി ബന്ധപ്പെട്ട പവിത്ര ഗ്രന്ഥങ്ങളെ, ഭഗവത്ഗീത, ബൈബിൾ, ഖുറാൻ എന്നിവ തൊട്ട് സത്യം ചെയ്യിക്കുന്നത്. കാരണം ഇവ സത്യമാണ്. ഭരണഘടനയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വിശകലനങ്ങളും മറ്റും നടത്തുമ്പോഴും അത് പൂർണമായ സത്യമല്ല, ധർമ്മമല്ല എന്നുള്ളത് ബോധ്യമുള്ളത് കൊണ്ടാണ്
ധർമ്മിഷ്ഠരായ മഹാരഥന്മാർ ഏതൊരു വിഷയവുമായി ബന്ധപ്പെട്ട് വാദപ്രതിവാദങ്ങളും ചർച്ചകളും നടത്തുമ്പോൾ ധർമാധിഷ്ഠിതമായിരിക്കുന്ന പവിത്ര ഗ്രന്ഥങ്ങളെ തൊട്ട് സത്യം ചെയ്യുന്നത്. അപ്പോൾ നാം ജനിച്ചതും ജീവിക്കുന്നതും മരിക്കുന്നതും ഒന്നും ഒരിക്കലും ഒരു ഭരണഘടനയോ ഗവൺമെന്റിനെയോ കോടതിയോ സമാശ്രയിച്ചല്ല, പ്രത്യുത ധർമ്മത്തിൽ അധിഷ്ഠിതമാണ്. അതാണ് ഭാരതത്തിന്റെ മുഖമുദ്രയായി നാം സ്വീകരിച്ചിരിക്കുന്നത്. ധർമ്മചക്രമാണ്, ധർമ്മമാണ് നമ്മെ നയിക്കേണ്ടത്. ഇവിടെ ഭരണഘടനയെയോ കോടതിയെയോ അതല്ലെങ്കിൽ സർക്കാരിനെയോ സർക്കാരുകളെയോ ഒന്നും അനാദരിക്കുകയോ ഒന്നുമല്ല, അതിനെയൊക്കെ ആദരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മെ നയിക്കേണ്ടുന്നത് ധർമ്മമായിരിക്കണം. ധർമ്മം എന്നത് വേണ്ട രീതിയിൽ ഇല്ലാത്തത് കൊണ്ടാണ് നിയമങ്ങൾ നമുക്ക് കാലാനുസൃതമായി ഉണ്ടാവുകയും മാറ്റുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്നത്. ആരും ഒരു രാജ്യത്തിന്റെ ഭരണഘടന നോക്കിയല്ല ജനിക്കുന്നതും ജീവിക്കുന്നതും. ഒന്നും പിന്നെയോ, ധർമാധിഷ്ഠിതമാണ് ധർമ്മമെന്ന് പറയുന്നത്. കാണാപ്പാഠം പഠിക്കേണ്ടുന്നതോ ആരെങ്കിലും പഠിപ്പിക്കേണ്ടുന്നതോ അല്ല, അത് നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്ന നമ്മുടെ ഉണ്മയാണ്, നമ്മുടെ ഇനിമയാണ്. ആ ധർമ്മത്തിൽ അധിഷ്ഠിതമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ അത് അഹിംസാപരമായ ജീവിതം ആയിരിക്കും. മനുഷ്യന്റെ ജീവിതത്തിൽ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം സംഘർഷപൂരിതമായ സാഹചര്യങ്ങളുണ്ട്. മനോവിഷമങ്ങൾ കൊണ്ടും ആന്തരികമായിരിക്കുന്ന വേവലാതികൾ കൊണ്ടും വളരെയേറെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇതിന് കാരണം മറ്റൊന്നുമല്ല, നാം ധർമ്മത്തിൽ അധിഷ്ഠിതമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ധർമ്മത്തിൽ അധിഷ്ഠിതമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന യാതൊരാളിനും യാതൊരു വിധത്തിലുള്ള മാനസികമായ സംഘർഷങ്ങളെയും നേരിടേണ്ടി വരികയില്ല. മാനസികമായ സംഘർഷങ്ങളെ നേരിടുന്ന അധാർമ്മികമായിരിക്കുന്ന സാഹചര്യങ്ങളിലാണ് അഹിംസയുണ്ടാവുന്നത്. അപ്പോൾ അഹിംസയ്ക്ക് കാരണം അധർമ്മമാണ്. അധർമ്മം നമ്മെ തെറ്റായ രീതിയിൽ ചിന്തിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു, അത് ഹിംസയാണ്. അതുകൊണ്ടാണ് ഗുരു പറയുന്നത്, നാം ജീവിക്കേണ്ടുന്നത് ധർമാധിഷ്ഠിതമായിരിക്കണം. ദൈവമാണ് ധർമ്മം എന്ന് പറയുന്നത്. ആ ധർമാധിഷ്ഠിതമായ ജീവിതമാണ് എങ്കിൽ തീർച്ചയായും ആ ജീവിതം അഹിംസാപരം തന്നെയായിരിക്കും. എന്നാൽ മനസാക്ഷിക്ക് വിരുദ്ധമായി ഉണ്മയ്ക്ക് വിരുദ്ധമായി ചിന്തിച്ച് പ്രവർത്തിച്ചാൽ അത് അധർമ്മമാണ്. അധർമ്മം എന്ന് പറയുന്നത് അഹിംസയാണ്. ഒരു കാരണവശാലും നാം അധർമ്മം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പാടില്ല. അതാ ഗുരു ആദ്യം സൂചിപ്പിച്ചു, മനസ്സ വാച കർമ്മണ എന്നാണ് ഗുരു സൂചിപ്പിച്ചത്. മനസ്സ വാച കർമ്മണ, ഹിംസ ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പോൾ
മനസ്സ വാച കർമ്മണ അഹിംസ പരിപാലിക്കണമെങ്കിൽ നാം ധാർമ്മിക ബോധമുള്ളവരായിരിക്കണം, ധർമ്മിഷ്ഠരായിരിക്കണം, ധർമ്മത്തിന് കൂടുതൽ പ്രാധാന്യം നാം നൽകണം. ആ ധർമ്മം ഈശ്വരനായത് കൊണ്ട് തന്നെയാണ് നാരായണ ഗുരു ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം, ശ്രീനാരായണ ധർമ്മസംഘം എന്നീ പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകിയത്. അത് ധർമാധിഷ്ഠിതമായി പ്രവർത്തിക്കേണ്ട നാം പ്രസ്ഥാനങ്ങളാണ്. അത് ഈശ്വരനാണ്. അവിടെ അധർമ്മമുണ്ടാവാൻ പാടില്ല. അധർമ്മങ്ങൾക്ക് എതിരായി ചിന്തിച്ച് പ്രവർത്തിക്കുന്ന മഹത്തായ ഒരു പ്രസ്ഥാനമാണ് നാരായണ ഗുരു. രണ്ട് പ്രസ്ഥാനങ്ങളാണ് നാരായണ ഗുരു ഭൗതിക ജീവിതത്തിലേക്കും ആത്മീയ ജീവിതത്തിലേക്കും വേണ്ടി പ്രദാനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ധർമ്മം അനുസരിച്ച് ധർമാധിഷ്ഠിതമായി ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ നാം അഹിംസാപരമായ ജീവിതമായിരിക്കും നയിക്കുന്നത്. എന്നാൽ അധർമ്മത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ അത് ഹിംസയായിരിക്കും, അത് മഹാപാപമാണ്. അപ്പോൾ മഹാപാപം എന്ന് പറയുന്നത് ആരേലും നമുക്ക് വെച്ച് കിട്ടിത്തരുന്ന ഒന്നല്ല, ആരേലും നമുക്ക് നൽകുന്ന ഒന്നല്ല, പ്രത്യുത നാം സ്വയം സൃഷ്ടിക്കുന്നതാണ്. അങ്ങനെ മഹാപാപം സൃഷ്ടിച്ച് പാപികളാകാതിരിക്കാൻ വേണ്ടി നാം ധാർമ്മികമായി ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ നമ്മൾ അഹിംസാത്മകമായ ജീവിതമായിരിക്കും നയിക്കുന്നത്. അതല്ലാത്ത ജീവിതം ഹിംസാത്മകമായിരിക്കും. അത്തരത്തിൽ നാം പ്രവർത്തിക്കാനോ പറയാനോ ചിന്തിക്കാനോ പാടില്ല എന്നാണ് ഗുരു നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് നാം ഓരോരുത്തരും ധർമാധിഷ്ഠിതമായി ചിന്തിക്കുക, പറയുക, പ്രവർത്തിക്കുക. അതുവഴി നമ്മളുടെ ജീവിതവും നമ്മളുടെ കുടുംബജീവിതവും നമ്മുടെ സാമൂഹ്യ ജീവിതവും നമ്മുടെ രാജ്യവും സാനന്ദ സമ്പൂർണമായി തീരട്ടെ. അതുകൊണ്ട് എല്ലാ ജ്ഞാനജിജ്ഞാസുക്കളും ഈ ധാർമ്മികതയുടെ ധാർമ്മിക ബോധത്തിന്റെ ആവശ്യകതയും അതുവഴിയുള്ള അഹിംസാത്മകമായ ജീവിതരീതിയുടെയും പ്രാധാന്യത്തെക്കുറിച്ച് വേണ്ടവണ്ണം അറിയുകയും മറ്റുള്ളവരെ അറിയിക്കുകയും അനുഷ്ഠിക്കുകയും അനുഭവിക്കുകയും ആനന്ദിക്കുകയും ചെയ്യാൻ ഇടവരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്ന് ഇവിടെ ഞാൻ അർദ്ധവിരാമം ഇടുന്നു. എല്ലാവർക്കും നമസ്കാരം.